തച്ചുശാസ്ത്ര രംഗത്തെ മുതിർന്ന മേലാചാരിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ക്ഷേത്ര നിർമ്മാണ രംഗത്ത് പ്രശസ്തരും പ്രഗത്ഭരുമായ രണ്ട് മേലാചാരിമാരുടെ അടുത്തേക്കാണ്. ആദ്യം നമ്മൾ പോകുന്നത് പരിയാരത്തേക്കാണ്. അവിടെയാണ് ചെറുതും വലുതുമായ 40 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞ KV ഉദയൻ ഉദയവർമ്മൻ മേലാചാരിയുള്ളത്. അദ്ദേഹത്തെ കണ്ട ശേഷം നമ്മൾ പോവുക കരിവള്ളൂർ കൊഴുമലിലേക്കാണ്. അവിടെയാണ് പ്രശസ്ത കവി കൂടിയായ TP തമ്പാൻ മേലാചാരി താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദയൻ ഉദയവർമ്മൻ മേലാചാരിയെ അടുത്തറിയാൻ ശ്രമിക്കാം. പാരമ്പര്യമായിട്ട് നമ്മളെ പരിയാരത്ത് കൊത്തുപണികളിൽ മട്ടപ്പണിയിലും പേരെടുത്ത തറവാടിൽ കോക്കാമ്പ് തറവാട് ഒരുപാട് തറവാടുണ്ട്. ഇപ്പം വലിയവീട് തറവാട്, രാമ്പേത്ത് തറവാട്, അങ്ങനെ അവരൊക്കെ പരിയാരത്തേക്ക് പ്രശസ്ത തറവാട്ടാറാണ്. പരിയാരം ഈ കൊത്തുപണികളിൽ സംഭാവന ചെയ്ത കുടുംബങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചിട്ട് കോക്കാമ്പ് തറവാടിലെ ഒരു മേലാശാരി പട്ടം കിട്ടിയിട്ടുണ്ട്. കൊത്തുപണികളും വളരെ പ്രഗത്ഭം തന്നെയാണ്. ഞാൻ SSC പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒഴിവ് സമയത്ത് അച്ഛൻ്റെ കൂടെ ക്ഷേത്രമണി പണിയെടുത്തു. കാസർഗോഡ് അച്ഛൻ മിക്കവാറും ക്ഷേത്രമണി. അച്ഛനും അനുജ അച്ഛൻ്റെ അനുജൻ നാരായണൻ, അച്ഛനും അനുജൻ നാരായണനും ആള് എളേപ്പനാണ്. ഒന്നിച്ചിട്ടാണ് ക്ഷേത്രമണി എടുക്കൽ. ക്ഷേത്രമണി എടുക്കണമെന്നൊരു അതിയായ ആഗ്രഹം നമുക്ക് ഉള്ളത് കൊണ്ട് ഈ ഉച്ച സമയത്ത്, ഈ പണിയെടുത്ത സമയത്ത് ഇവർ ഉച്ച സമയത്ത് ഇവർ കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഈ മട്ടം പ്രമാണം, ഈ പ്രമാണം നമ്മൾ തോതൊക്കെ നമ്മൾ ഈ ഉച്ച സമയത്ത് ഇവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പോയി ശരിക്കും നമ്മളെല്ലാം നോക്കി മനസ്സിലാക്കി വെക്കും. അത് ഇവർ സാധാരണ ഈ ക്ഷേത്രമണി മറ്റുള്ള വരക്കാൻ പഠിപ്പിക്കലില്ല. അത് നമ്മൾ കണ്ട് പഠിക്കലാണ്. പണ്ടില്ല അവർ പൊതുവേ ആരും മനുഷ്യ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കലില്ല. നമ്മൾ പാരമ്പര്യം ഒന്നിച്ച് പഠിക്കുമ്പോൾ നമ്മളത് കണ്ട് പഠിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഉച്ചക്ക് സമയത്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാണ്ട് ഈ തോതൊക്കെ പോയി പ്രമാണമൊക്കെ പോയി നോക്കി മനസ്സിലാക്കി വെക്കും. എന്നിട്ട് വീണ്ടും നമ്മളെ വീണ്ടും നമ്മൾ അത് പിന്നീട് അത് മനസ്സ് രാത്രിയൊക്കെ നമ്മളത് ഇങ്ങനെ ഓർത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ക്ഷേത്രമണി പഠിച്ചു വന്നത്. പിന്നെ പാരമ്പര്യമായ ഒരു എനർജി നമുക്കുണ്ടല്ലോ. പാരമ്പര്യ ശക്തി, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാറിപ്പിടിക്കുന്നില്ലേ പറയുന്നത്. ഒരു സംഭവം ഉണ്ടായി. അച്ഛനോട് അല്ല ഉദയമാചാരി എൻ്റെ മകനെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലേ. എന്നൊരു അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്നും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അത് അവൻ പഠിച്ചോളും, അത് അവനെ നമുക്ക് അത് അവന് പറഞ്ഞു കൊടുക്കണ ആവശ്യമില്ല, അതവൻ പഠിക്കും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം അത് എനിക്കൊരു ഒരു ഒരു ഊർജ്ജം, ഒരു പ്രോത്സാഹനം അത് കിട്ടിപ്പോയി. അച്ഛൻ എന്നെ പറ്റി ആ ധാരണ വന്നുമല്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ അതൊരു ഒരു ഒരു ക്ഷേത്രമെടുക്കാൻ ഒരു പ്രോത്സാഹനം കിട്ടിയത്. കാസർഗോഡ് ഒരു വൃത്തശ്രീ കോവിൽ, 15 മഹാവിഷ്ണു ക്ഷേത്രം വൃത്തശ്രീ കോവിൽ. ആ വൃത്തശ്രീ കോവിലിന് അതിൻ്റെ പണി തുടങ്ങി. ആ സമയത്ത് അച്ഛൻ വാർദ്ധക്യ സഹജമായ അസുഖം കാരണം അച്ഛൻ പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതിനുശേഷം ഏട്ടൻ ജ്യേഷ്ഠൻ സോമൻ, അതുപോലെ തന്നെ നമ്മുടെ ഇളയപ്പൻ, അടുത്തുള്ള ഇളയപ്പൻ കുഞ്ഞപ്പ ഇളയപ്പൻ ഇളയപ്പൻ, അതുപോലെ നാരായണൻ ഇളയപ്പൻ, ഇവരൊക്കെ ഇതുകൊണ്ട് ആ വൃത്തശ്രീകോവിൽ അത് പൂർത്തിയാക്കി. അതിനുശേഷം ഇളയപ്പൻ തന്നെയാണ്, നാരായണൻ ഇളയപ്പൻ തന്നെയാണ് ഈ ക്ഷേത്രമണി അത് കൊണ്ടുപോയത്. ഒന്നിച്ച് അച്ഛന് ഇളയപ്പൻ്റെ കൂടെ ഞാൻ ക്ഷേത്രമണി എടുത്തു. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഞാൻ കൊച്ചില കുട്ടില മുച്ചിലോട്ട് ബൗദ്ധക്ഷേത്രത്തിൽ ഉപക്ഷേത്രമായ ഒരു ചാമുണ്ടി ക്ഷേത്രം, അതിൻ്റെ പുനരുദ്ധാരണം വന്നു. അതിൻ്റെ പണി എടുക്കുന്നത് നമ്മൾ എടുത്ത് നമ്മൾ ഒന്നിച്ച് നമ്മളെ ലക്ഷ്മണൻ വിശ്വർമ്മൻ, അന്ന് ലക്ഷ്മണൻ വിശ്വർമ്മനായിട്ടില്ല, ലക്ഷ്മണൻ ആടന്നാണ് ലക്ഷ്മണൻ ആചാരം കിട്ടിയത് കുട്ടിലെ വെച്ചിട്ട്. അങ്ങനെ ലക്ഷ്മണനും ഞാനും കൂടി കുട്ടില ഉപക്ഷേത്രം ചാമുണ്ടി ക്ഷേത്രം പണിയെടുത്തു. അപ്പോൾ അത് സ്വന്തമായിട്ട് അത് ഒന്നിച്ച് നമ്മൾ അത് എടുത്തത് ഞാനും ലക്ഷ്മണനും കൂടി. അതിനുശേഷമാണ് ഞാൻ നാട്ടിൽ എൻ്റെ ഈ ക്ഷേത്രമണി ഞാൻ എടുക്കാൻ തുടങ്ങിയത്. പേരണ്ടി വണ്ണാമുഴപ്പ് മുത്തപ്പ മടപ്പുര സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയത്. അത് എൻ്റെ അച്ഛന് ഇവരെ മരണശേഷം സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയതാണ്. തേരണ്ടി വണ്ണാമുഴപ്പ് മുത്തപ്പ മടപ്പുര, അതിനുശേഷമാണ് എൻ്റെ ഈ ക്ഷേത്രമണി എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങിയത്. അതായത് അതിനുശേഷം 2008 സെപ്റ്റംബർ 3 എനിക്ക് പട്ടുവം പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അവർ എനിക്ക് തളിപ്പമ്പ രാജരാജ ക്ഷേത്രം വെച്ച് പട്ടുമ്പളയിൽ നിന്ന് അവർ ആചാരം നൽകിയത്. അതിനുശേഷം 2010-2011 അദ്ദേഹം ശ്രീ
പാലോട്ടാവ് വെച്ച് അവർ മേലാശാരി പട്ടം നൽകി ആചരിക്കുന്നത്. ക്ഷേത്രമണിയിൽ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായത് മുച്ചോട്ട് പകുതി ക്ഷേത്രം എടുക്കുന്നൊരു അതിയായ ആഗ്രഹം. ആ ആഗ്രഹം വന്നു ചേർന്നു. അതായത് കൂവേരി മുച്ചോട്ട് പകുതി ക്ഷേത്രം, അത് ഇപ്പം പുനരുദ്ധാരണം ശേഷം നടന്നു കഴിഞ്ഞു. കളിയാട്ടം അടുത്ത് വന്നു. ഈ ജനുവരിയിലാണ് കളിയാട്ടം എൻ്റെ പുനഃപ്രതിഷ്ഠ. ഈ ക്ഷേത്രമണിയിൽ എൻ്റെ ഒന്നിച്ച് എൻ്റെ ജ്യേഷ്ഠൻ സോമൻ, അതുപോലെ തന്നെ മണിയറ ബാലകൃഷ്ണൻ, പിന്നെ കുണ്ടിരവളപ്പിൽ പ്രേമരാജൻ, പിന്നെ കുട്ടള നാരായണൻ, അവരുടെ മകൻ നവീഷ്, പിന്നെ സതീശൻ, പാച്ചേനടുത്ത് സതീശനുണ്ട്, സതീശനും, ഇവരൊക്കെയാണ് എൻ്റെ സഹായിയായി ഉള്ളത്. അത് മുച്ചോട്ട് പകുതി ക്ഷേത്രം, അതിൻ്റെ ഉപക്ഷേത്രമായി കണ്ണങ്ങാട്ട് ക്ഷേത്രം, അതിലെ കിംപുരുഷൻ്റെ ഭാഗങ്ങൾ മിക്കവാറും കുത്തുന്നത് പവിത്രനാണ്, അവൻ്റെ ജ്യേഷ്ഠ മകൻ പവിത്രനാണ്. ക്ഷേത്രമണിയിൽ എനിക്ക് ഓർക്കാൻ പറ്റിയ ചില ക്ഷേത്രങ്ങൾ ഞാൻ പറയാം. പരിയാരം സുബ്രഹ്മണ്യ ക്ഷേത്രം, പിന്നെ അമ്പേറ്റ്കാവ് ശ്രീ കിരാതി ക്ഷേത്രം, പിന്നീട് വരുന്നത് മാളായി ഇട്ടമ്മൽ പുതിയോതി ക്ഷേത്രം, പിന്നെ കുണ്ടായി ഇട്ടമ്മൽ പുതിയോതി ക്ഷേത്രം, പിന്നെ അടുത്തല ചാമുണ്ടി ക്ഷേത്രം, പിന്നീട് തെക്കൻ പരിയാരത്ത് തെക്കൻ കരിയാത്തൻ ക്ഷേത്രം, പിന്നെ കൊളപ്രശ്ശേരിക്കാവ്, പിന്നീട് വരുന്നത് അഞ്ചാമ്പടിയ മുത്തപ്പൻ മടപ്പുര, പാളത്തളപ്പ് മുത്തപ്പൻ മടപ്പുര, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായി ലക്ഷ്മിനാരായണ ക്ഷേത്രം, പിന്നീട് മയ്യിൽ പാറമ്മൽ പുതിയോതി ക്ഷേത്രം, പിന്നെ കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രത്തിൽ ഒരു ഉപക്ഷേത്രമായിട്ട് അവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, അതും അതിനോട് അനുവദിച്ച് എടുത്തു തന്നെയാണ്. പിന്നെ ഇപ്പം തേർത്തല്ലി ചെക്കിച്ചേരി പകുതി ക്ഷേത്രം, ചിറ്റടി ചെക്കിച്ചേരി പകുതി ക്ഷേത്രം ചിറ്റടി, പിന്നെ തളവിൽ ശിവക്ഷേത്രം, അതുപോലെ തന്നെ തളവിൽ പുതിയോതി ക്ഷേത്രം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത്. ഏകദേശം 10-45 ക്ഷേത്രങ്ങൾ ഞാൻ സ്വന്തമായി ഇപ്പം എടുത്തിട്ട്, സ്വന്തമായി എന്ന് പറയാനല്ല, ഇവരൊക്കെ, അതായത് ഈ പറഞ്ഞ ഒരു സഹായത്തോടെ, സ്വന്തമായി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അത് ഇവരൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. കൂവേരി വള്ളിക്കളവ് ക്ഷേത്രം, പുതിയൊരു ക്ഷേത്രം, അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അവർ ഈ കൂവേരി മുച്ചോട്ട് പകുതി ക്ഷേത്രക്കാർ അവിടെ പണി വന്ന് നോക്കി, അവർ ഒരു പണി കഴിയുമ്പോൾ നമ്മൾ അവരെ പണി നോക്കി, അവർക്കിഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഒരു പണി വരുന്നത്. പിന്നെ രാശിപ്രകാരം അവർ വെച്ച് നോക്കും, നമ്മൾ പേരും നക്ഷത്രം വെച്ച് നോക്കി, അങ്ങനെയാണ് നമ്മൾ പണി വരുന്നത്. ഒരു സ്ഥലത്ത് പണിയെടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത പണി എന്തായാലും നമുക്കത് കിട്ടും, ആ ഒരു വിശ്വാസം ഉണ്ട് നമുക്കിന്നും. ഈ ക്ഷേത്രം പണി അത് എടുക്കുമ്പോൾ വെച്ചാൽ കിഴക്കൂലിൽ വരക്കോ വളരെ കണക്കിൻ്റെ കളിയാണ്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നാൽ തന്നെ, നമ്മൾ പണി സ്ഥലത്ത് വന്നാൽ തന്നെ നമ്മൾ ആരും സംസാരിക്കാൻ വിടില്ല, ഞാൻ പറയും വളരെ അച്ചടക്കം വേണം. അതുപോലെ ഒന്നിച്ച് ചെയ്യുന്ന നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, അവർ പണിയെടുക്കുമ്പോൾ ഒന്നും യാതൊരു വേറെ വിഷയമൊന്നും സംസാരിക്കില്ല. എന്തെങ്കിലും പണിസന്ധമായ സംശയങ്ങൾ മാത്രം ചോദിക്കുന്നില്ലാണ്ട് വേറെ വിഷയപ്പറ്റി ഒന്നും സംസാരിക്കാൻ നിർബന്ധമാണ്. അതായത് എനിക്ക് നിർബന്ധമാണ് എനിക്കത്. അത് അതിൻ്റെ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. പണി അതിൻ്റെ ആയ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. ചാറ്റൽ മഴ നനഞ്ഞും പിന്നെ ഉപ്പുമാവ് ഭക്ഷിച്ചും അങ്ങനെയല്ലാന്ന് ജീവിതം. അപ്പോൾ ആ സമയത്ത് പഠിക്കാനെല്ലാം സ്കൂളിൽ പോകുന്നു. ആ കാച്ചിയ പാലും ഉപ്പുമാവും ഭക്ഷണം കിട്ടുമല്ലോ, അതാണ് അന്നത്തെ ചിന്താഗതി. അപ്പോൾ അങ്ങനെ എന്നാലും പഠിക്കും. അപ്പോൾ കൊഴുമല സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമാണ് പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നില്ല ബോധം വന്നത്. 9-ാം ക്ലാസ്സിൽ വെച്ചൊരു പഠനം നിർത്തി. അപ്പോൾ അച്ഛൻ്റെയും ഏട്ടൻ്റെയും കൂടെ ചിപ്പിളിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ 2 വർഷം കൊണ്ട് നല്ലൊരു പണിക്കാരനാവാൻ സാധിച്ചു. അപ്പോൾ ഈ പണിക്കാരനാകുന്ന ആ സമയത്തും പാഠ്യങ്ങൾ, അതായത് പുസ്തകങ്ങൾ വലിയ പ്രിയമാണ്. ഏത് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ വായിക്കും. അപ്പോൾ അച്ഛൻ കണക്കിൽ വീട്ടിൽ നിന്ന് ശാസനാരൂപത്തിൽ പഠിപ്പിക്കും. കണക്ക് പഠിപ്പിക്കാൻ അച്ഛൻ വളരെ ജാഗ്രതയിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനിടക്ക് കണക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ ഉത്സവ സ്ഥലങ്ങളിലും പോയാൽ ഒരുപാട് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി വായിക്കും. പുസ്തക വായന എൻ്റെ ഒരു വലിയ ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് സംസ്കൃതം പഠിക്കണമെന്ന് തോന്നി. പെരുങ്ങോട്ടി ഈശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ തിരുമേനിയുടെ കീഴിൽ കുറച്ച് സംസ്കൃതം പഠിച്ചു. പണിയിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി അപ്പം ദൂരം ഭാഗത്തു നിന്നൊക്കെ നമ്മളെ പണിക്ക് കൂട്ടാൻ വരും ആൾ. സമർത്ഥനായ പണിക്കാരനാണ് ഞങ്ങൾ 2 ആൾ, ഏട്ടനും ഞാനും. അപ്പോൾ വലിയ അന്ന് സ്കൂളും ഇതെല്ലാം ഓടിട്ട ബിൽഡിങ്ങുകളെല്ലാം അതല്ലോ. അപ്പോൾ അത്ര വലിയ മേൽപ്പുരയും ഞങ്ങൾ പണിതിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേശ്ശന അത്യാവശ്യത്തിന് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ പണി,
പൊടിക്കളം പോലുള്ള ക്ഷേത്രങ്ങളുടെ പണി അത് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ തുടങ്ങി അതിനിടക്ക് ഈ വീടിന് ഞാലി അല്ലെങ്കിൽ ആല ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കുറ്റിയടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറ്റിയടിക്കുമ്പോൾ ചെറുമാതിരി വീടുകളുടെ കുറ്റി തുടങ്ങി. അങ്ങനെ ചെറിയ 23 വയസ്സ് പ്രായത്തിൽ തന്നെ കുറ്റിയടിക്കാൻ തുടങ്ങി. എൻ്റെ കാര്യമായ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഒരു ദിവസം പോലും ഞാൻ വേറൊരു കുറ്റിക്കാരൻ്റെ കൂടെ പോയിട്ടില്ല. അച്ഛൻ്റെ വിൽപ്പത്തി അത് അച്ഛനെ മനസ്സാ സ്മരിച്ചിട്ട് അത് തുടങ്ങിയിട്ട് അത് വിപുലീകരിച്ചതാണ്. മറ്റുള്ള ഗുരുനാഥന്മാരൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അവരടുത്തുള്ള ഏകലവ്യനെ പോലെയാണ്. അവരോടെല്ലാം ബഹുമാനവും ഭക്തിയും എല്ലാം ഉണ്ടെങ്കിലും അവരോടായിട്ട് അങ്ങനെ ഏർപ്പാടാക്കലില്ല. കല്യാണം കഴിച്ചതിന് ശേഷം തായ്നേരി ഭാര്യേൻ്റെ ഒരു അച്ഛൻ്റെ ഇളയപ്പൻ കണ്ണനാശാരി അദ്ദേഹം കുറ്റിയിൽ വിദഗ്ധനാണ്. അയാളെടുക്കുക ഒരു മാസം പോയിട്ട് ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അപ്പോൾ നാട്ടിലും അത്യാവശ്യം മറ്റുള്ള അപ്പുറം ഇപ്പുറമെല്ലാം പണിക്ക് പോകും, കുറ്റിയടിക്കും, രാവിലെ പോയിട്ട് കുറ്റിയടിച്ചിട്ട് വരും, പണിയെടുക്കും. അപ്പോൾ ഞാൻ എല്ലാ പണിയിലും മനസ്സ് വെക്കാറുണ്ട്. അതായത് നേരത്തെ ആദ്യകാലത്തൊക്കെ കട്ടപ്പൊരാന്നല്ലോ, ഈ കട്ടപ്പൊര ഓടുവെക്കാൻ, അതായത് നമ്മൾ കെട്ട് കയറ്റാൻ പോകുമ്പോഴേക്ക് ചുമരൊയരായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നില്ല കട്ട വെക്കാൻ കൂടും, കട്ട വെച്ച് ശീലിച്ചു. പെട്ടെന്ന് മഴക്കാലമാകുമ്പം കുറേ വീടുകളുണ്ടാവും. അപ്പോൾ അന്നേരം മൂലയോട് വെക്കാൻ, പെട്ടെന്ന് മൂലയോട് വെക്കണമല്ലോ, അപ്പോൾ ആ മൂലയോട് വെക്കാൻ ശീലിച്ചു. മൂലയോടൊക്കെ നന്നായിട്ട് വെക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുമാതിരി കല്ലിൻ്റെ പണികൾ, കല്ലും അതുപോലെ ചെത്തിക്കെട്ടാനൊക്കെ തുടങ്ങി. പിന്നെ കിണർ അന്ന് ഇടിഞ്ഞ് വീഴുന്ന കിണർ, ചേടി ഒരുപാട് ആഴം, 10-30 പോലെ ആഴാകുമ്പോൾ ഇടിഞ്ഞ് വീഴുന്ന ചേടി കിണറായിരിക്കും. അപ്പോൾ അത് കെട്ടാൻ ചില പണിക്കാർ വരില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു. ഞാൻ കുറേ കിണറുകൾ കെട്ടിയിട്ടുണ്ട് അടിയിലും കെട്ടി മുകളിലും കെട്ടി. അതായത് ശരിക്കുള്ള ഒരു വിദഗ്ധനായ കൽപ്പണിക്കാരനെ പോലെ തന്നെ കൽപ്പണി ചെയ്യുമായിരുന്നു. നമ്മൾ ഈ ഇവിടെ കാണുന്ന അമ്പലത്തിൻ്റെ കല്ലുകെട്ടൊക്കെ ചെയ്തത് ഞാനാണ്. അടുത്ത് നിലത്ത് പാവിയതും എല്ലാം ഞാനാണ്. ഈ 3 നിലയുള്ള വീട് ഞാൻ കെട്ടിയതാണ്. കൽപ്പണിക്ക് വേറെ ആരും കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ വയറിങ് ചെയ്യും. പിന്നെ പെയിൻ്റ് അടിക്കാൻ പിന്നെ അത് സാധാരണ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ പറഞ്ഞ് പ്ലംബിങ് പൈപ്പിങ് എല്ലാം ഞാൻ ചെയ്തതാണ്. ഈ വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതാണ്. പ്രാപ്പോയിൽ പാർവത്തു നീരെന്ന് പറഞ്ഞ സ്ഥലത്ത് വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ വിഷ്ണുമൂർത്തി ക്ഷേത്ര സമുച്ചയമാണ്. കുറേ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റിയും അതിൻ്റെ പണിയും ഞാൻ ചെയ്തു. അപ്പോൾ അവിടുന്ന് അവർ മേലാശ്ശേരി എന്ന് വിളിച്ചിട്ട് അങ്ങുലിയം തന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ചെറുമാതിരി പിന്നെ പൊടിക്കളം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റിയടിക്കുന്നുണ്ട്, എല്ലാത്തിനും കുറ്റിയടിക്കുന്നുണ്ട്. വലിയ വലിയ വീട് പണി നിർത്തിയിട്ടേ ഇല്ല, പണിയെടുക്കും. ചിലപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം രാത്രി ഇവിടുന്നും പണിയെടുക്കും, വീട്ടിൽ നിന്നും പണിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ ജീവിതമാർഗം കണ്ടെത്തിയത്. ചീമേനി മുണ്ടിയരെ ഒരു 10-25 കൊല്ലമായിട്ട് അടുത്ത എല്ലാ കണക്കും കാര്യങ്ങളും ചെയ്യുന്ന ഞാനാണ്. വാസ്തുപരമായിട്ടെല്ലാം ചെയ്യുന്ന ഞാനാണ്, നടപ്പരെല്ലാം. അപ്പോൾ ഒന്ന് സാക്ഷാൽ ശ്രീകോവിൽ പൊളിച്ച് പണിയണമെന്നില്ലേ ആരാഗ്രഹം അവർ പറഞ്ഞു. അങ്ങനെ അതുപ്രകാരം അത് പൊളിച്ചു, അതിന് കുറ്റിയടിച്ചു, അതിൻ്റെ പണിയും ഞാൻ തന്നെ ഏറ്റെടുത്തു. അപ്പോൾ അവരവിടുന്ന് വീണ്ടും ആചാരം തന്നു മേലാശ്ശേരി എന്ന് വിളിച്ചിട്ട്. അന്ന് അവർ അങ്ങനെ അങ്ങുലിയും പതക്കമെല്ലാം തന്നത് പെരുങ്ങോത്ത് CRP ക്യാമ്പ്. അവിടെ ഒരു ക്ഷേത്ര സമുച്ചയം, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറ്റിയും പണികളും എല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്തു. അവർ അതിൻ്റെ വിധിപ്രകാരം ആചാരം തരാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് അടുത്തേക്ക് എല്ലാവരും പോയി. അവിടുന്ന് ആ നിനക്ക് മേലാശ്ശേരിയിൽ നിന്ന് പട്ടും പളയും തന്നിട്ട് ആദരിക്കുന്നു. പട്ടും പളയും വാങ്ങുന്ന ആടുന്നാണ്. അപ്പോൾ അത് കല്യാണഘോഷം, അതായത് വളകെട്ടും മംഗല ഘോഷമായിട്ട് തന്നെ നാടറിച്ച് ചെയ്തിട്ടുണ്ട്. മീങ്കുളം ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള നാഗത്തിൻ്റെയും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മതിലകത്തുള്ള പരിപാടികളും അരയാൽത്തറ പിന്നെ തായക്കാവില് സുബ്രഹ്മണ്യ കോവില് ഇതിൻ്റെ എല്ലാം കണക്കും കാര്യങ്ങളും ഇപ്പോൾ അടുത്ത കാലത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾത്തൻ്റെ തറയുടെ പണിയാടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം ആവാനായി. അപ്പോൾ ഈ എന്നെ അച്ഛനിൽ നിന്ന് പകർന്ന അറിവേ എനിക്കുള്ളൂ. കൂടാതെ കുറച്ച് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് അത് മാത്രം. പുറമേ എവിടെയും പോയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛനും അച്ഛനും വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. അച്ഛൻ സാധാരണ ഒരു നാടൻ പണിക്കാരനായിട്ട് അറിയപ്പെടാനാണ് അച്ഛൻ ആഗ്രഹം. ഒരു വലിയൊരു മേലാശ്ശേരി പദവിക്കൊന്നും പോയിട്ടില്ല. ശില്പി ബാലപ്രബോധിനി പിന്നെ ഇങ്ങനെയുള്ള ചെറു ഗ്രന്ഥങ്ങൾ ആദ്യം വായിച്ചു. പിന്നെ വാസ്തുവിദ്യാ രഹസ്യം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പോയി. പിന്നെ അതിനിടക്ക് മണിപ്രവാളം അങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ട്. മഹാഭാരതം, മണിപ്രവാളം, ഭാഗവതം അങ്ങനെയുള്ള പുസ്തകങ്ങളും
വായിക്കാറുണ്ട്. അപ്പോൾ എന്നെ കൂടുതൽ പിന്നെ ഈ ഒരു മേലാശാരിന്റെ പദവിയിലേക്ക് നയിക്കാൻ കാരണം എൻ്റെ പ്രായോഗിക ബുദ്ധി കൂടുതൽ അറിവിന് തേടാൻ ഞാൻ പറഞ്ഞല്ല, പ്രായോഗിക ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കണക്കും കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി ഈ പുസ്തകത്തിലുണ്ടല്ലോ, അതെല്ലാം നോക്കി പഠിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടേതായ ചില യുക്തികൾ ചേർക്കേണ്ടി വരുന്ന ചില സമയത്ത്, അപ്പോൾ പണ്ടത്തെ പോലെ 18 തെണ്ണ് വിസ്താരം വേണം ഒരു വീട് അല്ലെങ്കിൽ ഒരു അത് കുറ്റിയടിച്ച് ഒപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ 18 തെണ്ണും പോയിട്ട് 4 തെണ്ണ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ രൂപം കൊള്ളിക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻജിനീയേഴ്സിൻ്റെ എല്ലാം പരിപാടി വന്നു. ഞാൻ തുടങ്ങുന്ന കാലത്തൊന്നും എൻജിനീയേഴ്സിൻ്റെ കൂടുതലില്ല. നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ തന്നെ അതിലൊപ്പിച്ച് പ്ലാൻ ചെയ്ത് കണക്കാക്കിയിട്ട് അവരെ നക്ഷത്രത്തിന് ഒപ്പിച്ചിട്ട് വീട്ടുകാരുടെ അല്ലെങ്കിൽ കാരിയുടെ നക്ഷത്രത്തിന് ഒപ്പിച്ചിട്ട് കണക്കല്ലാക്കും. അങ്ങനെയാണ് ചെയ്യൽ. മനുഷ്യാലയ ചന്ദ്രിക, പിന്നെ തന്ത്ര സമുച്ചയം, ഇതെല്ലാം കുറേ ശനം നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്നും പിന്നെ മഹർഷിക്ക് പകർന്നു കൊടുത്തത്, ആ മഹർഷി മുഖേനയാണ് വിശ്വകർമാവിനും പകരുന്നത്. അപ്പോൾ വിശ്വകർമാവ് അത് പഞ്ചമുഖത്തിൽ എല്ലാവർക്കും ഒരു വിശകലനം ചെയ്തിട്ട് മയനും, അതായത് അസുരശില്പിയുണ്ടല്ലോ മയൻ, ദേവശില്പി വിശ്വകർമാവും, അപ്പോൾ അവനും കൂടെ കൊടുത്തു. ഈ വിശ്വകർമാവിന് കിട്ടിയത് പിൽക്കാലത്ത് ചില ആശാരിമാർക്ക് അല്ലെങ്കിൽ അന്ന് ചെയ്യുന്ന പ്രഗത്ഭന്മാരായവർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവർ വലിയ കൊട്ടാരം, മണിമാളികകൾ, അമ്പലങ്ങൾ എല്ലാം പണി ചെയ്യിച്ചിട്ടും ഈ ഗ്രന്ഥങ്ങൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ വിദേശികൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവറക്കകത്താക്കി അല്ലെങ്കിൽ കടലിൽ കെട്ടിത്താത്തു. അപ്പോൾ വിദേശികൾ സമർത്ഥമായിട്ട് അത് കൈക്കലാക്കി ഇത് കാണുന്ന ഏറ്റവും വലിയ വിമാനങ്ങൾ വരെ നിർമ്മിക്കാനുള്ള എല്ലാ ശാലകളും കപ്പൽശാലകളെല്ലാം അവരുണ്ടാക്കി അതിൽ നിന്നെടുത്തിട്ട് അപൂർവം ചില ഗ്രന്ഥങ്ങൾ ഇവിടെ ബാക്കിയായത് സാധാരണ നമ്മളെപ്പോലത്തെ ആശാരിമാർ എടുത്ത് കുറച്ച് ചില പഠിച്ച് ഇതാക്കിയിട്ട് പ്രയോഗിച്ചിട്ട് അതെന്ത് സംസ്കൃത ഭാഷാ പാണ്ഡിത്യമൊന്നും ഇല്ലാണ്ട് അത് തോന്നിയ പോലെ, അതായത് ചുക്ക് മുളക് ദൃപ്പല്ലി എന്ന് പറയും പോലെ, അപ്പോൾ അതിൻ്റെ പുഷ്ടോപ്പോ ഹോമിയോ ഒന്നും മനസ്സിലാക്കാണ്ട് പഠിച്ചിട്ട് അപ്പോൾ അതെന്താക്കും, അത് വിപരീത ഗുണം ചെയ്യില്ല, അന്നേരം അത് വിപരീത ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇതിൻ്റെ മാർക്കറ്റ് കളഞ്ഞിന്. അപ്പോൾ എന്തായി, ഇതൊന്നും ശരിയാവാതെ നിൽക്കുമ്പോൾ വീണ്ടും അവരുടെ ഇവിടുന്ന് കട്ടുകൊണ്ടുപോയവരുടെ, അതായത് എഞ്ചിനീയേഴ്സിൻ്റെ മേഖലയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലെല്ലാം എഞ്ചിനീയറിംഗ് ആണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുറ്റിയടിക്കാൻ പോയാൽ എന്താ വേണ്ടെന്നറിയോ, നമ്മളെ ശാസ്ത്രീയം അതായത് കണക്ക് വേണമെന്ന് പറയും, കണക്ക് ഉൾക്കണക്കും ചുറ്റുപരിയും എന്തെല്ലാം നേരെ വേണം. മറ്റിപ്പോൾ ദിശ വരെ തെക്ക് വടക്ക്, അതായത് റോഡ് എങ്ങനെയാണ് വഴിയുള്ളത്, രാജവീതി നോക്കിയിട്ടും വഴിയുടെ നമ്മളെ പ്രമാണമുണ്ട്, എന്നാലും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നമുക്ക് എങ്ങോട്ടാണ് തോന്നുന്നത് അങ്ങനെയുള്ള. അപ്പോൾ നമ്മളെന്താക്കും, നമ്മളെ ജീവിതമാർഗ്ഗം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മളത് കണക്ക് തെറ്റിക്കാണ്ട് അവർ പറയും പോലെ ചെയ്തു കൊടുക്കും, കണക്ക് നമ്മളതിലിടും. മറ്റൊന്ന് പറഞ്ഞാൽ ദിശയൊന്നും നോക്കാൻ ആവുന്നില്ല. എന്ന് വെച്ചാൽ നേരെ തെക്ക് വടക്ക് ചെറിയൊരു ഒരു 3-4 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലത്ത് വലിയ 1300-1500 അടി ചതുരശ്ര അടിയിൽ വീടാക്കാൻ പറയും. അപ്പോൾ അതിൽ നേരെ തെക്ക് വടക്ക് തിരിച്ചാൽ കോണ് കുത്തൊന്നും തീരൂല. അപ്പോൾ അങ്ങനെ നമ്മളതിന് വിധേയനാവലുണ്ട് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ. ക്ഷേത്ര സംബന്ധമായ കണക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒട്ടും നമുക്ക് മാറാൻ പറ്റില്ല. അതിന് ക്ഷേത്രം അതായത് ഇരുന്നിട്ട് കാലും കൈയും നീട്ടലാണ് ദേവതമാർ. അതായത് നമ്മൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് നമ്മൾ അനുവദിച്ച സ്ഥലത്ത് ഇരിക്കലല്ല, ഇരുന്നിടത്തുനിന്ന് അവർക്ക് എല്ലാ അവയവങ്ങളും ഉണ്ടാക്കാനുള്ള സംവിധാനം വേണം. അപ്പോൾ അത് ഞാൻ ആയത്തോളം ചെയ്യൽ അതിൻ്റെ വിധിപ്രകാരം തന്നെയാണ് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിന് പിന്നെ വീടുകളുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീടുകൾക്ക് അവർക്ക് അത് മാത്രമല്ല ഈ ജീവിത പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അത് ആക്കിക്കും. അപ്പോൾ നമുക്കത് അന്നത്തെ പച്ചേരിയിലെ പരിപാടി പോയിന്നേ ഉള്ളൂ അതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ശാസിച്ച് പറഞ്ഞാൽ നമ്മളത് നിഷ്കർഷിച്ചിട്ട് ശാസിച്ച് പറഞ്ഞാലും നമുക്ക് ആ പണി ഇല്ലാണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്തിൻ്റെ കൊണ്ടാണ് പറയുന്നത്. ഇത് അറിയാഞ്ഞിട്ടാണ് ജനങ്ങൾ മനസ്സിലാകും. ആ ബോധ്യപ്പെടുത്താൻ നമുക്ക് നേരമില്ല. ബോധ്യപ്പെടുത്തിയാൽ ഇയാളെ ഇതായിരിക്കും കേൾക്കേണ്ടെന്ന് നിൽക്കും, ഇയാളെ പ്രമാണം എല്ലാവർക്കും കേൾക്കേണ്ടെന്ന് നിൽക്കും. നല്ല നല്ല കാര്യങ്ങളാണ് വാസ്തുപ്രകാരം ചെയ്താൽ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അത് തെറ്റി വിധി തെറ്റിച്ചിട്ട് യാതൊന്നുമില്ല പറയും വിധമൊക്കെ നിങ്ങൾ എത്തുന്ന മട്ട് ഗൃഹനിർമ്മിതി ചെയ്യുക എന്ന് കൽപ്പിച്ച് കേട്ട് വിധി പോലെ ഗൃഹം ചമച്ചു കൽപ്പിച്ച പോലെ നിലവിട്ടലയുന്നതെങ്കിൽ, അതായത് അതൊന്നും എനിക്ക് ബാധകമല്ല, നിങ്ങളെ നിയമം നിങ്ങളുടെ പ്രമാണമല്ല അവിടെ വെച്ചേ, അതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്ക് നമ്മൾ പറയും പോലെ ചെയ്താൽ മതി. അവസാനം എന്തായി, നിലവിട്ടായാലും ഈ യോനി പ്രമാണമുണ്ട്.
ഇന്ന വീടിന് ഇന്ന കണക്കിന് ഇന്ന യോനി, ഇന്ന മുഖത്തെ ഇന്ന ഭാഗത്തേക്ക് നിൽക്കുന്ന വീടിന് ഇന്ന യോനി വേണം, യോനി പൊരുത്തം. യോനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവനാണ്, കണക്കിൻ്റെ ജീവൻ. നമ്മളുണ്ടാക്കുന്ന കണക്കിൻ്റെ ജീവനാണ് യോനി. ഏക യോനി മുതൽ പശ്ചിമാനനം സിംഹയോനി വരും, ഉത്തരാനനം കൊൺമുഖന്തതനു, പഞ്ചയോനികൾ തെക്മുഖഞ്ച ഗജ യോനി തൽപ്പര്. ഇങ്ങനെയാണ് പ്രമാണം. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ കണക്കർ എഞ്ചിനീയേഴ്സിൻ്റെ കണക്കായാലും പുതിയ കുറ്റിക്കാരുടെ കണക്ക് ചോദിച്ചാൽ എന്താണെന്ന് യോനി എന്ന് ചോദിച്ചാൽ അതിലില്ല. നമ്മളെല്ലാവരും വിശകലനം ചെയ്യാൻ ഒന്ന് തർക്കിക്കാൻ പോലില്ലെങ്കിലും അതിനെപ്പറ്റി പറയലുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം, അതായത് പിന്നെ ഗർഭപാത്രം മുതൽ, അതായത് ശ്രീകോവിലിനെ അങ്ങനെ പറയല്, ഗർഭഗൃഹം മുതൽ പിന്നെ ഏഴ് മതിലുണ്ട്, ഏഴ് മതിൽ ഏഴ് സ്ഥാനങ്ങളുണ്ട് ക്ഷേത്രത്തിന്. അപ്പോൾ ചുറ്റുപരി എന്തായാലും ചുറ്റമ്പലങ്ങൾ, ചുറ്റമ്പലത്തിൽ അധമം മധ്യമം അങ്ങനെ അമ്പലങ്ങളുടെ ഇതുണ്ട്. അതിലാണ് ശ്രീവേലിക്കല്ല് ഇന്നതൊക്കെ വേണമെന്ന് പറയുന്നത്. അവസാനമായിട്ട് കൊടിമരം ബലിക്കല്ല് കൊടിമരം എന്നെല്ലാം പറഞ്ഞ് കൊടിമരം ഈ ഒരു ദേവതാസങ്കല്പത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നട്ടെല്ലാന്ന് കൊടിമരം. അപ്പോൾ കൊടിമരത്തിലാണ് അവസാനിക്കൽ. അത്രവരെ വിധിക്കണക്കായിട്ട് നമ്മളെ ഓരോരോ മതിൽ പ്രമാണപ്രകാരം ഉണ്ട്. അങ്ങനെ ശ്രീകോവിൽ ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ എന്നാലേ ആടെ ദേവന് അതിൻ്റെ ഇതായിട്ട് കിട്ടുമല്ലോ, അംഗങ്ങളൊക്കെ കിട്ടൂല. അത് ഉപദേവതമാരും ഉണ്ടാവില്ല. ഉപദേവതമാർ ഇന്ന രാശിയിൽ നിൽക്കണം എന്നുള്ള കണക്കുണ്ട്. ദേവൻ്റെ ഇന്ന രാശിയിൽ ഇന്ന ഉപദേവത നിൽക്കണം എന്നെല്ലാം കണക്കുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വേണമെങ്കിൽ സ്ഥലം നല്ലോണം വേണ്ടേ, ആ സ്ഥലം നോക്കിയിട്ടാണ് ചെയ്യൽ. നമ്മളൊരു ക്ഷേത്രം അതിൻ്റെ വിധിപ്രകാരം ചെയ്താൽ ആ ക്ഷേത്രത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഈ പോസിറ്റീവ് എനർജി ആകുമ്പോൾ നമുക്ക് ആ ദീപം, അതായത് ക്ഷേത്രേശ്വരനും നമ്മളായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ അതിലുള്ള പ്രഭാവലയെ മുഴുവനും നമ്മളിലേക്ക് ആകർഷിക്കും. പോസിറ്റീവായിട്ട് ചെയ്ത ക്ഷേത്രമാണെങ്കിൽ അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഭക്തിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് ഫലമുണ്ടാവും. നേരെ മറിച്ച് അതായത് ഉദാഹരണത്തിന് ശിവൻ്റെ അമ്പലത്തിൽ പ്രദക്ഷിണം പറ്റില്ലല്ലോ. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ അതായത് ഗംഗ പോകുന്ന ഗംഗനെ കടന്നു വെച്ചിട്ട് വന്നായിട്ടാണ് അത് ഇപ്പുറത്ത് മുറിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൂടെ വരുന്നത്. അതുപോലെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോരോ ആചാരങ്ങളുണ്ട്. ഇന്ന ദേവതക്ക് ഇന്ന കാണിക്ക അർപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാണിക്കലും ഇതിപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോഴാണ് പൂജാവിധികളും കാണിക്കയും എല്ലാം നമ്മുടെ ഭക്തൻ്റെ മനസ്സും എല്ലാം കൂടെ നിർമ്മലാകുമ്പോഴാണ് അതിലൊരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ നമുക്കല്ലെങ്കിൽ ഒരു ഉത്തേജനം നമ്മുടെ ശരീരം. ഒരു അമ്പലത്തിൽ പോയിട്ടോ നമുക്കൊരു ഉത്തേജനമൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ട് പ്രാർത്ഥനയും കാര്യം ചെയ്തു വന്നാൽ നമുക്കൊരുപാട് ഒരു മാറ്റം കിട്ടും. പോസിറ്റീവ് എനർജി നമ്മുടെ ദേഹത്ത് ഒരുപാട് കയറും. അപ്പോൾ ആരയാൾത്തറ പ്രദക്ഷിണം എന്നെല്ലാം പറയുന്നില്ലേ, ആരയാൾത്തറ പ്രദക്ഷിണം അത് വലത്തോട്ടന്നെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ കാന്തമുണ്ടല്ലോ, കാന്തികമായ അത് നമ്മളത് ബാധിക്കും, നമുക്കത് ബുദ്ധിമുട്ടും വേണം തിരിഞ്ഞ് വന്നാൽ. അപ്പോൾ അതുപോലെ അമ്പലത്തിൻ്റെ അതുപോലെ വീടിന് തന്നെ എല്ലാ കാര്യങ്ങളും തെക്ക് വടക്കെല്ലാം ക്ലിയർ ആയിട്ടാൽ നമ്മിപ്പം കിടന്നുറങ്ങുമ്പോൾ, അതായത് ഈ കാന്തികം എന്തായാലും തെക്ക് വടക്കായിട്ടല്ലേ പോകുള്ളൂ, പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ കിടന്ന് ആ വീട്ടിൽ ഏതോ ഒന്ന് ദിശ തെറ്റിയിട്ട് കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ആ എനർജി നമ്മൾക്ക് കിട്ടില്ല. പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും, ക്ഷീണമായിരിക്കും. രാവിലെ ഉറങ്ങണിക്കുമ്പോൾ ക്ഷീണമായിരിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. സാധാരണ ചില വീടുകളിൽ താമസിച്ചാൽ തീരെ അത് അധപ്പതനം ഉണ്ടായത്, ചക്രം കണക്ക് ഗുണവും ധനവും മറിഞ്ഞ് മുന്നോട്ട് പോവതിന് തരുന്ന ശക്തി അസ്ഥാനമാകിൽ അതി ഗഹ്വരമുണ്ടിൽ അമായ കുണ്ടിൽ ചാടുന്നു നാഥൻ അതിനുള്ളൊരു സാക്ഷി മാത്രം. അപ്പോൾ നമ്മൾ അതിൽ വെറും സാക്ഷി മാത്രമാണ്. എല്ലാം വരുന്നത് അതിങ്ങനെ നമ്മൾ അനർത്ഥം ചെയ്തിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ ആക്കുമല്ലോ. അതായത് നമ്മൾ ഉച്ച സമയത്തൊക്കെ ചെറിയ സുഷിരത്തിലൂടെ സൂര്യൻ്റെ രശ്മി ഉള്ളിലേക്ക് കടക്കുമ്പം അതിൽ ചെറിയ അണുക്കൾ ഭ്രമണം ചെയ്യുന്നുണ്ടാവും. ആ അണുക്കൾ നമുക്ക് കാണാൻ പറ്റാത്ത അണുക്കൾ 30 കൂടിയതാണ് ഒരു പരമാണു. ആ പരമാണു 8 ചേർന്നതാണ് ഒരു ത്രസ്രേണു. ത്രസ്രേണു 8 ചേർന്നാലും ഒരു ലിക്ഷാപ്രമാണായി. അത് 8 ലിക്ഷ 8 ചേർന്നാൽ ഒരു രോമത്തിൻ്റെ അഗ്രായി. 8 രോമാഗ്രം ഒന്നിച്ചാൽ ഒരു യുഗമെന്ന് ചൊല്ലിടം, ഒരു എള്ളട പ്രമാണം. യുഗം 8 ഒരുമിച്ചിടിൽ യവം 1 ചൊല്ലിടം. അപ്പോൾ യവം 8 ഒരുമിച്ചാൽ ഏകാംഗുലം അതായിടും. 12 അംഗുലം ചെന്നാൽ വിദസ്തി എന്ന് ചൊല്ലുന്നു. വിദസ്തി 2 ചേരുമ്പോൾ ഒരു കോലെന്ന് ചൊല്ലിടാം. 4 കോലിന് ദണ്ണെന്നാണ് ഈ വിധം അളവിൻ ക്രമം. അപ്പോൾ നമ്മൾ ഈ കോലില്ലേ, കോലിൻ്റെ പുറത്ത് അതിൻ്റെ ബയ്യൽ ഇത്രയും അളവുകളുണ്ട്. പരമാണു തൊട്ട് തുടങ്ങുന്ന നമ്മൾ അളവ്. അപ്പോൾ ആ ഈ കോല് ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരാൾ നോക്കിയ കണക്ക് വേറൊരാൾ നോക്കുമ്പോൾ വ്യത്യാസം വരാൻ കാരണം എന്തെന്നറിയോ? കോല് പലതരത്തിലുണ്ട്. പ്രജാപത്യം, ധനുമുഷ്ടി, ധനുർമുഷ്ടി, വൈദേഹം, പ്രാച്യം, വൈപുല്യം, ഇങ്ങനെ കുറേ അനവധി കോലുകളുണ്ട്. അത് ഈ വൈപുല്യം ഇതെല്ലാം പ്രതിനിധീകരിച്ചിട്ട് 7 കൂടിയിട്ട് 72 കോലുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈ കോല് ഉണ്ടാവുന്നറിയോ? നിങ്ങൾക്ക് ഓരോരോ നാട്ടിലത്തെ ധാന്യങ്ങൾ
ഈ ധാന്യങ്ങളുടെ അളവ് കണക്കാക്കിയിട്ടാണ് യവപ്രമാണം കണക്കാക്കുന്നത്. അപ്പോൾ നല്ല പുഷ്ടിയുള്ള ഭൂമിയിലുള്ള ധാന്യങ്ങൾ പിന്നെ കുറച്ച് പുഷ്ടി ഉണ്ടാവുമല്ലോ. അതായത് 7 നവര നെല്ലിട, 6 നവര നെല്ലിട, 8 നവര നെല്ലിട, ഇങ്ങനെയാണ് നമ്മൾ അങ്കുലം കണക്കാക്കല്. അപ്പോൾ ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് കോല് മാറും. അപ്പോൾ അതുകൊണ്ടാണ് 24 അങ്കുലമുള്ള കോല്, 25 അങ്കുലമുള്ള കോല്, 26 അങ്കുലമുള്ള കോല്, 27 അങ്കുലമുള്ള കോല് വരുന്നത്. അപ്പോൾ ഇപ്പം സർവ്വസമ്മതമായിട്ട് ഉപയോഗിക്കുന്ന കിഷ്കു 24 അങ്കുലമുള്ള മാത്രാങ്കുലം 24 കൂടിയ കിഷ്കു എന്ന് പറഞ്ഞ കോലാണ് ഇപ്പം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. അത് 71 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇപ്പോഴത്തെ അളവ്. അപ്പോൾ അത് അതിൻ്റെ പ്രമാണം അതാണ്. ഇപ്പോൾ അളവ് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് എഞ്ചിനീയേഴ്സിൻ്റെ നമ്മൾ ഇപ്പം കൊടുക്കൽ 71 സെൻറ്റിമീറ്റർ ഒപ്പിക്കാനാണ്. ചിലവർ 72 പറയും, അത് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരങ്കുലത്തിന് 3 സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് ഇപ്പോൾ 72 കണക്കാക്കാം 24 അങ്കുലത്തിന്. അതല്ല ശരി, 71 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ ഈ തച്ച് ശാസ്ത്രം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം ജാതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് കുറുപാടിയിൽ. അതായത് സവർണർക്കും അവർണർക്കും ഒരേ കോലോ ഒരേ അളവോ അല്ല. അതായത് നമ്പൂതിരിക്ക് അളക്കുന്ന കോലോ ഉണ്ടല്ല, ചാതുർവർണ്ണയത്തിലത്തെ ശൂദ്രന് അളക്കുന്നുണ്ട്, കോലിന് വ്യത്യാസമുണ്ട്. ശൂദ്രന് അളക്കേണ്ട കോല് വേറെ, അതായത് പിന്നെ ക്ഷത്രിയൻ അളക്കേണ്ട കോല് വേറെ. ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ പഠിച്ചത് പറയണ്ടേ. അപ്പോൾ ഈ അതായത് ബ്രാഹ്മണന് താമസിക്കാൻ പറ്റുന്നിടക്ക് തന്നെ ബ്രാഹ്മണൻ താമസിക്കണം. ഭൂമിക്കും പ്രത്യേകതയുണ്ട്. നേരെ മറിച്ച് ശൂദ്രൻ താമസിക്കുന്നിടത്തുകൂടെ ബ്രാഹ്മണന് മുകളിലെ ജാതിക്കാർക്ക് മുകളിലത്തെ 3 ജാതിക്കാർക്കും ശൂദ്രന് താമസിക്കുന്നിടത്ത് താമസിക്കുക എങ്കിലും ശൂദ്രന് മുകളിലോട്ട് പോയിക്കൂടാ. ശൂദ്രന് വൈശ്യനിലേക്കോ ക്ഷത്രിയനിലേക്കോ ബ്രാഹ്മണനിലേക്കോ പോയിക്കൂടാ. അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ കോലുകളും ശൂദ്രൻ അളക്കുന്ന കോലുകൊണ്ട് മുകളിലേക്ക് കടന്നുകൂടാ, അങ്ങനെ ഇങ്ങോട്ട് അളക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു നിബന്ധനയും കൂടി ഉണ്ട് ഈ അളവിന് മാനം എന്നാ പറയൽ, അളവിന് മാനം എന്നാ പറയൽ. മാനത്തിന് അങ്ങനെ ഒരു മാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ദുരഭിമാനമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അളവെല്ലാം മാറി വരുമ്പോൾ എന്താ ചെയ്യലും സാധാരണക്കാർ എന്ത് ചെയ്യും ഇങ്ങനെ അളവെല്ലാം? ഞാനിപ്പോൾ ശാസ്ത്രത്തിനെ ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു വാസ്തുശാസ്ത്രം ഇത്രയും പ്രഗത്ഭമായ ശാസ്ത്രങ്ങളും കാര്യങ്ങളും അത് ജാതിക്കൊപ്പിച്ചിട്ടും കോല് വ്യത്യാസമാക്കിയാലുള്ള ആ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇപ്പോഴത്തെ ആ പണ്ടത്തെ കാലത്ത് അത് വേണമായിരിക്കും, അതായത് അപ്പുറപ്പുറം കയറൂലല്ലോ. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം ആകെ മാറിയില്ലേ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സമ്പ്രദായം ഇവിടെ വരാൻ കാരണം. എൻജിനീയേഴ്സിൻ്റെ അതെല്ലാം ഒപ്പിച്ചിട്ട് മാനം ഒപ്പിക്കൽ, മാനം ഒപ്പിച്ച് 24 കോലിന്. നിങ്ങൾ ആദ്യം പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞു, 24 കോല് ഒപ്പിക്കാൻ കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലതുകൊണ്ടാണ്. അത് സർവ്വസാധാരണയാക്കിയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിരുന്നു.